ഹായ് ഫ്രണ്ട്സ്, ഡി എച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗോണിയ ചെടികളെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇപ്പോഴുള്ള എല്ലാ ബിഗോണിയ ചെടികളെയും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിനുമുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ ഉള്ളൂ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല സിൽവർ നിറവും അതുപോലെ തന്നെ പച്ച ഷെയ്ഡും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു ബിഗോണിയാണ്. ഇതിൻ്റെ ഇലകൾക്ക് നല്ലൊരു ഭംഗിയാണ്. അതേപോലെ തന്നെ ഇലകൾ നല്ല വലിപ്പമുള്ളതാണ്. നല്ല ഹൈറ്റായിട്ട് പോകുന്ന ഒരു ബിഗോണിയാണിത്. ഇതിൽ നിന്നും ധാരാളം തൈകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഇവിടെ വരുന്ന റിലേറ്റീവ്സും ഒക്കെ അവർക്ക് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്ന ഈ ബിഗോണിയാണ്. ഇതിൻ്റെ ഒരു തണ്ടെങ്കിലും ചോദിക്കാത്ത ആരുമില്ല ഈ വീട്ടിൽ വന്നാൽ, അത്രയ്ക്ക് ഭംഗിയാണ്. അതിൻ്റെ ആ ബ്രൗണും പച്ചയും ഒക്കെ കലർന്ന ഒരു കളറും എല്ലാം കാണുമ്പോൾ ആരാണേലും ചോദിച്ചു പോകും. ഞാൻ ഇതിൻ്റെ ധാരാളം തൈകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എത്ര ചട്ടികളിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ വയ്ക്കാം. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ഐറ്റമാണിത്. അടുത്ത നല്ല ഗ്രീൻ കളറുള്ള ഒരു ബിഗോണിയാണ്. ഇതിൻ്റെ ഒരു തൈയാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇതിലും ഇതുപോലെ തന്നെ പൂവൊക്കെ ഉണ്ടാകും. നല്ല ചുമന്ന കളർ പോലെ ഉള്ള പൂക്കളും ഒക്കെ ഉണ്ടാകും. അതും നമുക്ക് ഈ ചെടിയിൽ നിന്ന് നമുക്ക് സ്റ്റെം കട്ട് ചെയ്ത് എത്ര തൈ വേണമെങ്കിലും ഉണ്ടാക്കാനും പറ്റും. നല്ല ഭംഗിയുള്ള പൂവോട് കൂടി നിൽക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ. ഓണക്കാലത്ത് പൂവിടാൻ വരെ ഞങ്ങൾ ഈ പൂ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഭംഗിയുള്ളതാണിത്. അടുത്ത ബിഗോണിയ ആഷ് കളറും സിൽവറും കൂടെ ചേർന്ന ഒരു കളറുള്ള ബിഗോണിയാണ്. നല്ല വലിപ്പമുള്ള ഇലയും അതിൽ നല്ല ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ബിഗോണിയ. അതിൻ്റെ സൈഡിലൂടെ നല്ലൊരു ഷേപ്പും ഒക്കെ ആയിട്ട് ഇതും നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ ഞാൻ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഭംഗിയുള്ളൊരാളാണ്. അടുത്ത ബിഗോണിയ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഒരു ബിഗോണിയാണ്. ഇത് നല്ല വലിപ്പമുള്ള ഇലകളാണ്. ഇതിൻ്റെ ഇലകൾ കുത്തി നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിഗോണിയ ഇത്. പെട്ടെന്ന് തൈകൾ വരുന്ന ഒരു ബിഗോണിയയുമാണ്. ഞാൻ ഇതിൻ്റെ തൈകളൊക്കെ പിടിപ്പിച്ചു. അടുത്തത് ബ്രൗണും പച്ചയും കൂടെ ചേർന്ന കളറുള്ള ഒരു ബിഗോണിയാണ്. ചെറിയ ഇലകളാണ്, പക്ഷേ ഇതും പെട്ടെന്ന് നമുക്ക് തൈകളൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിലും നല്ല ഭംഗിയുള്ള പൂവുണ്ടാകും. ഇത് ഹാങ് ആയിട്ടിടുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത ബിഗോണിയ വലിയ ഇലകളുള്ളൊരു ബിഗോണിയാണ്. പണ്ട് മുതലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ബിഗോണിയായ നല്ല മജന്ത ഷെയ്ഡും പച്ചയും ഒക്കെ കലർന്ന ഒരു ബിഗോണിയാണ്. ഇതും പെട്ടെന്ന് നമുക്ക് സ്റ്റെം പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ആണെങ്കിൽ ഇലകൾ കുത്തിപ്പിടിപ്പിച്ച് ഞാൻ ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര ഭംഗിയുള്ളൊരനാണ് ഇതും. അടുത്തത് നല്ല ബ്ലാക്ക് കളറുള്ളൊരു ബിഗോണിയായ ആ ബിഗോണിയയുടെ മധ്യഭാഗത്ത് നല്ല സ്റ്റാർ ഷെയ്പ്പും അതിൻ്റെ സൈഡിലൂടെ നല്ലൊരു ഷെയ്പ്പും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അതിൻ്റെ ആ സ്റ്റെമ്മിലാണെങ്കിൽ നല്ല ഹെയർ പോലെ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഇലയുടെ അടിഭാഗത്തൊക്കെ നല്ലൊരു മെറൂൺ കളറും ഒക്കെ ആയിട്ട് പെട്ടെന്ന് അതിൽ തന്നെ സ്റ്റെമ്മിൽ നിന്ന് വീണ്ടും വീണ്ടും തൈകളുണ്ടാകുന്നുണ്ട്. അടുത്ത ഒരു ബിഗോണിയ എന്ന് പറയുന്നത് പച്ചയിൽ വെള്ള ഷെയ്ഡും ഒക്കെ ആയിട്ടുള്ള ഒരു ബിഗോണിയാണ്. ഇതും ധാരാളം പൂക്കൾ ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്നുണ്ട് ഈ ബിഗോണിയയിൽ. അതും നമുക്ക് സ്റ്റെം പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഇലയും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിഗോണിയയാണിത്. ഇത് കൊണ്ടുവച്ചിട്ട് അധികം നാളായില്ല, എന്നാലും ഞാൻ തൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന്. അടുത്ത ഒരു ബിഗോണിയ നമ്മുടെ പിന്നെ രണ്ട് മൂന്ന് ഷെയ്പ്പിലായിട്ടാണ് ആ ബിഗോണിയ നിൽക്കുന്നത് കണ്ടോ. ബിഗോണിയയുടെ സൈഡ് ഭാഗത്ത് വേറൊരു കളറ്, അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മിൽ നല്ലൊരു കളറ്. സ്റ്റെമ്മും ലീഫും ചേരുന്നിടത്ത് ഒരു പ്രത്യേകതയുള്ളൊരു ബിഗോണിയയാണിത്. അതിൻ്റെ ആ നേർസൊക്കെ കണ്ടാൽ ഒരു പ്രത്യേകത. അതേപോലെ കത്രികയ്ക്ക് നമ്മൾ ഷെയ്പ്പിൽ വെട്ടി വെച്ചതുപോലെയാണ് ഈ ബിഗോണിയ കണ്ടാൽ. വലിയ ഇലകളും ഒക്കെ ആയിട്ട് ഈ ബിഗോണിയയും ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതും ഞാൻ തൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു ബിഗോണിയയാണിത്. അടുത്തത് ഞാൻ ഹാങ്ങിങ് ആയിട്ടിടുന്ന ഒരു ബിഗോണിയായിരുന്നു. അതൊരുപാട് വലുതായതുകൊണ്ട് ഞാൻ അതിനെ ഇപ്പോൾ ഒരു പൂച്ചട്ടിയിലോട്ട് മാറ്റി വെച്ചതാണ്. അതും നല്ല സിൽവർ കളറും അതേപോലെ തന്നെ നല്ല പ്രത്യേക ഡിസൈനൊക്കെ ആയിട്ട് ഇത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിഗോണിയായ ഇതും നമുക്ക് സാധാരണ ഉള്ള ഒരുപാട് വീടുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു ബിഗോണിയായാണിത്. നമുക്ക് സ്റ്റെം ഒടിച്ച് കുത്തിയാൽ മതി, പെട്ടെന്ന് തന്നെ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ബാക്ക് ആ ഇലകളുടെയൊക്കെ ബാക്ക് ഭാഗത്ത് നല്ലൊരു മെറൂൺ കളറാണ്.
നല്ലൊരു ബെഗോണിയയാണ് ഇത് നല്ല നീളമുള്ള ഇലകളോട് കൂടിയ ഒരു ബെഗോണിയയാണ്. ഇത് നമ്മൾ വെളിയിൽ നട്ടു വച്ചിരിക്കുന്നതായിരുന്നു, അതുകൊണ്ട് തന്നെ പൂച്ചട്ടിയിലാണ് വെച്ചിരുന്നതെങ്കിലും മഴയായതുകൊണ്ട് അതിൻ്റെ ഇലയ്ക്ക് ഒരല്പം ഡാമേജൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് നല്ല ചുമന്ന കളറുള്ള ബെഗോണിയയാണ്. ഇതിലും ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കൂടുതൽ നടക്കുന്നത് നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പിടിപ്പിച്ചാണ് കൂടുതൽ തൈകളൊക്കെ ഉണ്ടാക്കിയത്. അടുത്ത നമ്മൾ ഈ പച്ച കളറുള്ള ബെഗോണിയയെ നമ്മൾ തറയിൽ നട്ടപ്പോൾ അതിൽ ഒരുപാട് 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 സ്റ്റെം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ പൂക്കളും തരുന്ന നല്ല ഭംഗിയുള്ളൊരു ബെഗോണിയയാണിത്. ഇതും പക്ഷേ മഴയത്താണ് ഇരിക്കുന്നതെങ്കിലും അതിന് കുഴപ്പമൊന്നുമില്ല. ചിലതൊക്കെ നമ്മൾ മഴയത്തെന്നെടുത്തോ മാറ്റേണ്ടതാണ്. ഇതിനകത്ത് പൂക്കളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഈ വെയിലത്ത് നിൽക്കുമ്പോഴും ഇതിന് ചെറുതായിട്ട് പോകേണ്ട, അത് നാടൻ ബെഗോണിയ തന്നെയാണ്. നല്ല ഭംഗിയുള്ള പൂവാണ് ഈ പൂ. കാണുമ്പോൾ തന്നെ റോസിൽ വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടുള്ള നല്ല പൂവാണ് അത് കാണാൻ, നല്ല ഭംഗിയാണ്. ഇതും ധാരാളം തൈകളൊക്കെ നമ്മൾ സ്റ്റെമ്മ് പ്രൊപ്പഗേറ്റ് ചെയ്തിവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പം ഇനി നമുക്ക് ബെഗോണിയയുടെ കെയറിങ്ങിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ബെഗോണിയയുടെ പ്രൊപ്പഗേഷൻ നോക്കാം. ബെഗോണിയ രണ്ട് തരത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. സ്റ്റെം കട്ട് ചെയ്തും അതിൻ്റെ ഇലകൾ കുത്തി നമുക്ക് പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പിടിക്കും. എന്നാൽ ഇലകളാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് അല്പം ക്ഷമയൊക്കെ ആവശ്യമാണ്. നല്ല എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. എന്നാൽ നല്ല ശ്രദ്ധയോടെ പരിപാലിച്ചെങ്കിൽ മാത്രമേ ബെഗോണിയ നമുക്ക് എന്നും നമ്മുടെ പൂന്തോട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. അല്പം അശ്രദ്ധ വന്നാൽ ബെഗോണിയ പാടെ നശിച്ചു പോവുകയും ചെയ്യും. നല്ല വിലയൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ബെഗോണിയകൾ നല്ല കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. എങ്കിലേ ഉള്ളൂ അതിൽ നിന്നും കൂടുതൽ കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെങ്കിലേ ഉള്ളൂ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുള്ളൂ. ഒരു ബെഗോണിയ വാങ്ങിച്ചിട്ട് ഉടനെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കിട്ടുന്നതുവരെ വേറൊരു ബെഗോണിയ നമ്മൾ വാങ്ങിക്കുന്നത് വരെ നമ്മുടെ പൂന്തോട്ടത്തിൽ അത് ഇല്ലാതാകുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ സൺലൈറ്റ് നമ്മൾ ആദ്യമായിട്ട് നോക്കണം. ഇത് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതേപോലെ തണുപ്പ് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് ബെഗോണിയ. അതുപോലെ തന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളം എന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പൂച്ചട്ടിയിൽ വെള്ളമില്ല എന്ന് ഉറപ്പ് വന്നെങ്കിൽ ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മളിതിൽ മണ്ണും മണലും മാത്രം ചേർന്ന മിശ്രിതത്തിൽ ബെഗോണിയ നട്ടുകൊടുത്താൽ മാത്രം മതി. അതേപോലെ തന്നെ ചാണകപ്പൊടിയോ പച്ചച്ചാണകം കലക്കിയതോ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതിൻ്റെ ഇലയ്ക്ക് പച്ച കളർ മാത്രമായിരിക്കും ഈ ചാണകം ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത്. ഇലയിലുള്ള നല്ല കളറൊക്കെ വരണമെന്നുണ്ടെങ്കിലും വേരിയേഷനൊക്കെ വന്ന് നമ്മളെ ചെടി ഭംഗിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് വളരെ നേർപ്പിച്ച് അല്പം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ബെഗോണിയയ്ക്ക് അങ്ങനെ കൂടുതൽ വളങ്ങളുടെ ഒന്നും ഒരു ആവശ്യവുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ബെഗോണിയ ചെടികളെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റും. അതേപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വളർത്താൻ പറ്റും. അപ്പം ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ നമ്മൾ അധികം വെയിലൊന്നും ഇല്ലാത്തടത്ത് തന്നെയാണല്ലോ വെക്കുന്നത്. ഔട്ട്ഡോറായിട്ട് വളർത്തുമ്പോൾ നമ്മൾ ഷെയ്ഡായിട്ടുള്ള ഏരിയയിലോട്ട് ഇത് വെക്കണം. അതേപോലെ തന്നെ അധികം വെയിലേൽക്കാതെ ഉള്ള സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തതിനകത്താണ് നമുക്ക് ഈ ചെടികളെ വെച്ച് വളർത്താനും ഒക്കെ നല്ലത്. ഞങ്ങൾ ഈ ചെടി അധികം വെയിലൊന്നും ഏൽക്കാതെ ഷെയ്ഡഡായിട്ടുള്ള ഒരു ഏരിയയിലുള്ള സ്റ്റാൻഡിലാണ് ഞങ്ങളുടെ ഈ ചെടി നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ബെഗോണിയ ചെടിയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരോ